ജോൺ ആഗ്നസ് ദമ്പതികളുടെ ആറ് മക്കളിൽ രണ്ടാമന. ലണ്ടനിൽ 1477 ഫെബ്രുവരി 7 തോമസ് ജനിച്ചു. 14 വയസ്സിൽ ഓക്സ്ഫോർഡിലെ വിദ്യാർത്ഥിയായി. 22 വയസ്സിൽ നിയമം നേടി. 26 വയസ്സിൽ നിയമസഭാംഗമായി മനുഷ്യസ്നേഹിയായി ഒരു നിയമം നൽകി. ജെയിൻ കോൾ എന്ന യുവതി വിവാഹം ചെയ്തു. മാർഗരറ്റ്, എലിസബത്ത്, ജോൺ, സിസിലി എന്നിവരാണ്. 37 വയസ്സിൽ രാജാവിൻ്റെ ഉപദേഷ്ടാവായ തോമസ്. 43 വയസ്സിൽ ഇംഗ്ലണ്ടിൻ്റെ ധനകാര്യാലയത്തിൻ്റെ സ്പീക്കർ. ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് എന്നീ സർവകലാശാലകളുടെ രക്ഷാധികാരി എന്നീ പദവികളിൽ സേവനമനുഷ്ഠിച്ചു. ഉയർന്ന നീതിബോധവും ക്രൈസ്തവ ധാർമ്മികതയും കാത്തു സൂക്ഷിച്ചിരുന്ന ഇദ്ദേഹത്തിന് തെറ്റാരും ചെയ്താലും ചൂണ്ടിക്കാണിക്കുവാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. പണവും സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ടായിരുന്നിട്ടും ആഡംബര ജീവിതം നയിക്കാതെ ലളിതമായ ജീവിതം നയിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. 1929 51 വയസ്സിൽ ഹെൻറി 8 രാജാവ് ഇംഗ്ലണ്ടിലെ സമുന്നത പദവിയായ ലോർഡ് ചാൻസലറിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി. ഉടൻ തന്നെ അദ്ദേഹം രാജാവിന്റെ വിശ്വസ്തനും ഫലപ്രദമായ സേവകനുമായി. പക്ഷേ രാജാവ് തന്റെ ഭാര്യയായ ആനിബോളിനെ ഉപേക്ഷിച്ച് കാതറിനെ വിവാഹം ചെയ്യാൻ ആലോചിച്ചപ്പോൾ തോമസ് മൂർ അതിനെ ശക്തമായി എതിർത്തു. അങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തിന് അധിഷ്ഠിതമായി സത്യത്തിനും നീതിക്കും പ്രാമുഖ്യം നൽകിയ തോമസ് മൂറിന് ഏറെ പ്രതിസന്ധികൾക്കൊടുവിൽ തൻ്റെ സമുന്നതമായ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഇതിൽ കോപിതനായ രാജാവ് തോമസ് മൂറിൻ്റെ മേൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി 1534 ടവർ ഓഫ് ലണ്ടനിലെ തുറങ്കലിൽ അടച്ചു. അവിടുത്തെ 15 പീഡകൾക്ക് ശേഷം 1535 ജൂൺ 6 തോമസ് മൂർ രക്തസാക്ഷിത്വം വരച്ചു. പിന്നീട് 1935 മെയ് 19 11 പീസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. യുവദീപ്തിയുടെ സ്വർഗീയ മധ്യസ്ഥനായും രാഷ്ട്രീയ നേതാക്കളുടെ മധ്യസ്ഥനായും ഇദ്ദേഹം അറിയപ്പെടുന്നു.